ലവ് ജിഹാദ് വിഷയത്തിൽ ക്രൈസ്തവ സഭയുടെ ആശങ്കകൾ ഗൗരവമുള്ളതാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഇത്തരം ആശങ്കകൾ മുഖവിലക്കെടുക്കാനും പരിഹരിക്കാനും കേരളത്തിലെ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ സഭയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പറഞ്ഞു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഇസ്ലാമിക തീവ്രവാദം ക്രൈസ്തവ സഭയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സഭയ്ക്ക് ആശങ്കയുണ്ടാകുന്നതിൽ തെറ്റില്ല. ക്രൈസ്തവ പെൺകുട്ടികളെ മതം മാറ്റാൻ ബോധപൂർവം ചില ശക്തികൾ ശ്രമിക്കുമ്പോൾ അത് അന്വേഷിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് പകരം അത് പറയുന്നവർക്കെതിരെ നടപടിയെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സഭ ഏതെങ്കിലും ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും പറഞ്ഞതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇസ്ലാമിക സഹോദരന്മാരെ എല്ലാവരെയും സംശയത്തോടെ കാണുന്നുമില്ല. പക്ഷേ ക്രൈസ്തവരായ പെൺകുട്ടികളെ മതം മാറ്റാൻ ബോധപൂർവമായ ശ്രമം ചില ശക്തികൾ നടത്തുന്നു എന്ന് സഭാ നേതൃത്വമല്ലാതെ കണ്ടിട്ട് ആര് പറയും? കേരളത്തിന്റെ വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ രംഗത്തെല്ലാം മഹനീയമായിട്ടുള്ള സംഭാവനകൾ നൽകുന്ന ഒരു സമുദായം അത്തരമൊരു ആശങ്ക ചൂണ്ടിക്കാണിക്കുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ചെയ്യുകയല്ലേ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത്? അതിനു പകരം അത് പറയുന്നവരെ കുറ്റവാളികളായി വിശദീകരിക്കുകയാണോ വേണ്ടത്? സിൽവർ ലൈൻ വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം. മതതീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അത് ഏതെങ്കിലും സമൂഹത്തോടുള്ള വിരോധം കൊണ്ടല്ലെന്നും സമുദായങ്ങൾക്കുള്ളിലെ പുഴുക്കുത്തുകളെ പുറത്തുകൊണ്ടുവരാനാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ സഭയുടെ നിലപാടുകൾ ഉയർത്തിക്കാണിക്കുന്നതിൽ ജോസഫ് പാംബ്ലാനി കാണിക്കുന്ന ധീരത വളരെ വലുതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അതോടൊപ്പം യശമോൻ പറയുന്നതോളമെങ്കിലും അവർക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. സഭയുടെ നിലപാടുകൾ ഉയർത്തിക്കാണിക്കുവാൻ, അത് ഉയർന്ന സ്ഥലത്തിൽ ഘോഷിക്കുവാൻ ഇതാവ് കാണിക്കുന്ന ധീരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർഷക സമൂഹത്തിനും മറ്റ് ജനങ്ങൾക്കും ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി പ്രവർത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.